Hello friends, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. വാട്സപ്പിൽ നമുക്ക് യൂട്യൂബിലൊക്കെ തുടങ്ങുന്ന പോലെ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് കുറേ മുന്നേ വന്നതാണ്, എന്നാലും ഇപ്പോഴാണ് അത് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യാത്തത് നമ്മൾ ഇവിടെ അപ്ഡേറ്റ് കാണിക്കുകയില്ല. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് സെർച്ച് ചെയ്ത് വാട്സപ്പ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്ത് ഇവിടെ താഴെ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തവർക്ക് ഇവിടെ ഓപ്പൺ എന്നായിട്ട് വരിക. അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നത്. അപ്ഡേറ്റ് ആയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പം നമുക്കിവിടെ അപ്ഡേറ്റ് എന്ന് മോഡിൽ സെൻറ്ററിൽ അപ്ഡേറ്റ് എന്ന് കാണാൻ പറ്റും. അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് അവിടെ സ്റ്റാറ്റസ് എന്നാണ് കാണുന്നത്. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണുന്ന ഫൈൻഡ് ചാനൽ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ എഗ്രി കൊടുക്കാൻ പറയാം. അവിടെ നമ്മൾ എഗ്രി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാനൽ നമുക്കിവിടെ കാണാൻ പറ്റും. മുകളിൽ നമുക്ക് കുറേ ഓപ്ഷൻ കാണാം. ഇവിടെ മോസ്റ്റ് ആക്റ്റീവ്, അതുപോലെ പോപ്പുലർ, നമുക്ക് ഏത് രാജ്യത്തിൻ്റെ ആണ് അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യുക. പുതിയ ചാനൽ തുടങ്ങിയവരുത് അതിവിടെ കാണിക്കും. ന്യൂ ചാനൽ മോസ്റ്റ് ആക്റ്റീവ് ആണ്, ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതാണ് മോസ്റ്റ് ആക്റ്റീവ്. നമുക്ക് ഈ ചാനൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ചാനലിൻ്റെയും റൈറ്റ് സൈഡിൽ നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോവർ ആവും. നമുക്ക് ഫോളോ അൺഡു ചെയ്യണമെങ്കിൽ അതിലൊന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺഡു ആവാം. ഇതിൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നമുക്കിപ്പോൾ ചാറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. നമുക്ക് റിയാക്റ്റ് ചെയ്യാം. മോഞ്ച് പോലത്തെ ഇമോജികളൊക്കെ ഇട്ട് നമുക്ക് റിയാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ മൊബൈൽ നമ്പറോ ഒന്നും ഇതിൽ വിസിബിളായിട്ട് കാണുകയില്ല ആർക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് വാട്സപ്പിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചാനൽസ് എന്ന് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ ക്രിയേറ്റ് ചാനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ പേര്, നമുക്ക് യുണീക്ക് ആയിട്ടുള്ള പേര് കൊടുക്കാൻ ചാനൽ തുടങ്ങുകയല്ല. നമുക്ക് ഏത് ചാനലിന് വേണ്ടിയിട്ടുള്ള പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം എൻ്റെ പേരാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അതുപോലെ നമ്മളെ യൂട്യൂബിലെ യൂട്യൂബിൻ്റെ ലിങ്കുകളൊക്കെ നമുക്കിതിൽ ഷെയർ ചെയ്യാം. നമ്മൾ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മാനേജ് ഇൻഫോ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചാറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർക്ക് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുക. അതുപോലെ എല്ലാ ലിങ്കും ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.